അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ പുറംപോക്കിൽ കഴിയുന്ന രണ്ട് കുടുംബങ്ങൾ വീടിനായി സർക്കാരിന്റെ കനിവ് തേടുന്നു. മാട്ടുക്കട്ട മണ്ഡനാൽ സോണിയ ദേവസിയും പന്തപ്പാട്ട് മറിയാമ കൊശിയുമാണ് വീടിനായി കാത്തിരിക്കുന്നത്. ഇരുവരും രോഗികളും വിധവകളുമാണ്. മലയോര ഹൈവേ നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തതോടെ ഇവരുടെ നിലവിലെ വീട് അപകട ഭീഷണിയിലുമായി. 2012 മുതൽ സോണിയ ദേവസിയുടെ കുടുംബവും മറിയാമ കോശിയുടെ കുടുംബവും മാട്ടുക്കട്ടയിൽ പുറംപോക്കിലാണ് താമസിച്ചു വരുന്നത്. സമീപത്ത് പുറംപോക്കിൽ താമസിച്ചിരുന്ന 6 കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് ഭൂമിയും വീടും നൽകി. എന്നാൽ ഈ കുടുംബങ്ങളെ തഴഞ്ഞു. രണ്ട് പെൺകുട്ടികളുമായാണ് വിധവയായ സോണിയ റിജി മൺകട്ടയിൽ തീർത്ത വീട്ടിൽ അന്തിയുറങ്ങുന്നത്. ഹൃദ്രോഗിയും ഭിന്നശേഷിക്കാരിയും വിധവയുമാണ് മറിയാമ. ഇവരുടെ വീടിന് സമീപത്താണ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിലെ കല്ല് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവർക്ക് വീടിനുള്ളിലേക്ക് കയറാനും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. 2012 മുതൽ ഭൂരഹിത ഭവനരഹിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വീടിനായി അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. ഞങ്ങൾ 2014 ഈ വീട് മേടിച്ചത്. അത് പുറമ്പോക്ക് ആണെന്നറിയാതെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു 5 സെന്റ് സ്ഥലം കൂടെ വിട്ടിട്ടാണ് ഈ വീട് മേടിച്ചത്. 2017 ആയപ്പോഴത്തേക്ക് ലൈഫ് മിഷൻ അപേക്ഷ ആദ്യം തൊട്ട് ഞങ്ങൾ വെച്ചതാണ്. പക്ഷെ ഇതുവരെയായിട്ട് ഞങ്ങൾക്കൊരു വീടോ സ്ഥലമോ കിട്ടിയില്ല. പിന്നെ മുൻഗണന ലിസ്റ്റിൽ പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. എനിക്ക് 2 പിള്ളേരാണ്. എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് 12 വർഷത്തിന് മേളിലായി. ഞങ്ങൾക്ക് ഈ വീട് പോയി ഞങ്ങൾക്ക് വേറെ എവിടെ ഞങ്ങൾക്കൊരു കയറി കിടക്കാനിടയില്ല. എനിക്ക് ആണെങ്കിൽ 2 പെൺകുട്ടികളുമാണ്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു മാർഗമില്ല. ഈ വീടില്ലെങ്കിൽ ഞങ്ങൾ 2 പിള്ളേരും ഞാനും വഴി കിടക്കുകയുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവും ഇല്ല. ഒരു വീടിനും ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഇരുവർക്കും വലിയ രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല. അതിനാൽ തന്നെ വീട് നൽകുന്ന കാര്യത്തിൽ ഈ കുടുംബങ്ങളെ അവഗണിക്കുന്ന നിലപാടാണ് ജനപ്രതിനിധികളും സ്വീകരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ലൈവ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ലിസ്റ്റിൽ പിന്നിലാണ്. 17 വയസ്സ് മുതൽ ഞാൻ പഞ്ചായത്തുകളിലും കലക്ട്രേറ്റിലും എല്ലാം വീടിന് അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് ഇന്ന് വരെയും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ദയവ് ചെയ്ത് സർക്കാരിൽ നിന്ന് ഞങ്ങളെ ഈ പുറംപോക്കിൽ നിന്ന് എവിടെയെങ്കിലും ഒരു 3 സെന്റ് സ്ഥലമെങ്കിലും തന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന്. എനിക്ക് മക്കളോ മറ്റാരുമില്ല. സഹായിക്കാൻ കൂടെ പെരുപ്പുകളില്ല. ഞാനൊരു നിത്യ രോഗിയാണ്. 365 ദിവസം മരുന്നില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ആയതിനാൽ എനിക്ക് എല്ലാവരും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടും. ഞങ്ങൾക്ക് മേടിച്ച് തരുമാറാകണമെന്ന് ഞങ്ങൾ പറയുന്നു. എനിക്ക് 4000 രൂപയുടെ മേളിൽ ഒരു മാസം മരുന്നിന് വേണ്ടി വേണം. ഇന്ന് വരെ എല്ലാം മുട്ടാത്ത വാതിലുകളില്ല. കയറി ഇറക്കിയും എടുത്തു. ഇനിയിപ്പോ ഇനിയുള്ള കാലങ്ങളൊക്കെ എങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോകും എനിക്ക് അറിയത്തില്ല. ഈ റോഡിന്റെ പണി വന്നു. പണി മുഴുവൻ ഇടിഞ്ഞു. റോഡ് ഇടിഞ്ഞു ഇടിഞ്ഞു തിട്ട റോഡിന് മണ്ണെടുത്തതോടെ തിട്ടയിടിഞ്ഞ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. റോഡ് പണി ആരംഭിക്കും മുമ്പ് പഞ്ചായത്ത് ഭരണസമിതിയെ ഇവരുടെ ദുരവസ്ഥ പഞ്ചായത്തംഗം സോണിയാജരി ബോധ്യപ്പെടുത്തിയതുമാണ്. എന്നാൽ നാളിതുവരെ ഒരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിലവിലെ അവസ്ഥ കാണിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ.